ഈശ്വരൻ ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ക്രൂശിതനെ കുറിച്ചുള്ള ധ്യാനമാണ്. നോമ്പുകാലം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം പുണ്യങ്ങളുടെ പൂക്കാലമാണ്. ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും പരിത്യാഗത്തിൻ്റെയും നാളുകളിലൂടെ ക്രൂശിതനായ ഈശോയുടെ ശിരസ് മുതൽ കാൽപാദം വരെ ഓരോ മുറിവുകളും ധ്യാനിച്ചുകൊണ്ട് പീഡാസഹനങ്ങളിലൂടെ കടന്നുപോയി എല്ലാ ത്യാഗങ്ങളും സുഹൃത്തുക്കളാക്കി മാറ്റുന്ന പുണ്യങ്ങളുടെ പൂക്കാലമാണ് നോമ്പുകാലം. ഈ ധ്യാനത്തിലൂടെ നമുക്കൊരു ആത്മപരിശോധന ചെയ്യാം. ഞാൻ വേദനിപ്പിച്ച ആരൊക്കെയാണ്? ആരൊക്കെയാണ് എന്നെ വേദനിപ്പിച്ചത്? എല്ലാവർക്കും മാപ്പ് കൊടുത്തുകൊണ്ട്, കർത്താവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന ശത്രുസ്നേഹ പ്രാർത്ഥന ഉരുവിട്ടുകൊണ്ട് നമുക്ക് ഈ ധ്യാനത്തിലേക്ക് കടന്നു വരാം. കർത്താവിന്റെ, ക്രൂശിതനായ ഈശോയുടെ ശിരസ് മുതൽ കാൽപാദം വരെയുള്ള ഈ ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മിലും ശിരസ് മുതൽ കാൽപാദം വരെ ഒരു വലിയ വിശുദ്ധീകരണത്തിന്, നവമായൊരു ജീവിതത്തിന് നമ്മളും തുടക്കമിടുകയാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സിസ്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ വിശുദ്ധ ഗ്രന്ഥം കൈകളിലെടുത്ത് ചുംബിച്ചുകൊണ്ട് നമുക്ക് ഏശയ്യ പ്രവാചകന്റെ പുസ്തകം 53:1 തിരുവചനങ്ങൾ ഒരുമിച്ച് ഉറക്കെ വായിക്കാം. തിരുവചനം ഉറക്കെ വായിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? നാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളുടെ വിശുദ്ധീകരണം മാത്രമാണ് സംഭവിക്കുന്നത്. എന്നാൽ നമ്മൾ ഉറക്കെ വായിക്കുമ്പോൾ കണ്ണുകളുടെ വിശുദ്ധീകരണം, നമ്മുടെ അധരങ്ങൾ, നാവ്, തൊണ്ട, വായ്, രണ്ട് ചെവികൾ, ശിരസ് മുതൽ കാൽപാദം വരെ പൂർണമായിട്ടും ഒരു വിശുദ്ധീകരണത്തിന് നമ്മളെ തന്നെ സമർപ്പിക്കുകയാണ്. നമ്മൾ ഇരുന്ന് വായിക്കുന്ന സ്ഥലം മുഴുവനും വിശുദ്ധീകരിക്കപ്പെടുകയാണ്. എവിടെ ദൈവവചനമുണ്ടോ അവിടെ വിശുദ്ധീകരിക്കപ്പെടുന്നു, അവിടെ ദൈവ മഹത്വം കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഏശയ്യ പ്രവാചകന്റെ പുസ്തകം 53:1 തിരുവചനങ്ങൾ ഒരുമിച്ച് ഉറക്കെ നമുക്ക് വായിക്കാം. നമ്മൾ കേട്ടത് ആര് വിശ്വസിച്ചു? കർത്താവിന്റെ കരം ആർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്? തൈച്ചെടി പോലെ, വരണ്ട ഭൂമിയിൽ നിൽക്കുന്ന മുള പോലെ അവൻ അവിടുത്തെ മുൻപിൽ വളർന്നു. ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തതെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി, നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവന്റെ മേൽ ചുമത്തി. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എന്റെ ജനത്തിന്റെ പാപം നിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവന്റെ തലമുറയിൽ ആര് കരുതി? അവൻ ഒരു അതിക്രമവും ചെയ്തില്ല, അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടില്ല. എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ നിമിഷം ധ്യാനിക്കുമ്പോൾ ക്രൂശിതനായ ഈശോയിലേക്ക് നമുക്ക് ഉറ്റുനോക്കാം. ഈ നോമ്പുകലം ഒരു ക്രിസ്തു ശിഷ്യ അല്ലെങ്കിൽ ഒരു മണവാട്ടി എന്ന നിലയിൽ മണവാളൻ യേശുനാഥൻ എനിക്ക് വേണ്ടി പീഡ സഹിച്ച് എന്നെ വീണ്ടെടുത്തു. ആ ഓർമ്മകളോടെ ഈശോയുടെ ക്രൂശിത രൂപത്തിലേക്ക് നമുക്കിപ്പോൾ ഉറ്റുനോക്കാം.
ശിരസിൽ നിന്നൊഴുകുന്ന തിരുരക്തം, കൂർത്തു മൂർത്ത മുള്ളുകൾ കൊണ്ട് മടഞ്ഞ മുൾകിരീടത്തിൽ നിന്ന് എനിക്ക് വേണ്ടി മാത്രം ഒഴുകിയിറങ്ങുന്ന തിരുരക്തം, ആ തിരുരക്തം ആത്മനാ ശിരസ് ചുംബിച്ചുകൊണ്ട് ആരാധിച്ച് നമുക്ക് വണങ്ങാം. വീണ്ടും അവിടുത്തെ കണ്ണുകളിൽ നിന്നൊഴുകുന്ന തിരുരക്തം, ചെവികളിൽ നിന്നും വായിൽ നിന്നും ചീറ്റിയൊഴുകുന്ന തിരുരക്തം, തിരുരക്തത്തെ ധ്യാനിച്ചുകൊണ്ട് ആത്മനാ ചുംബിച്ചുകൊണ്ട് ഈശോയെ നമുക്കിപ്പോൾ ആരാധിച്ച് വണങ്ങി കുമ്പിടാം. ആരാലും അറിയപ്പെടാത്ത ഈശോയുടെ തിരുത്തോളിലെ തിരുമുറിവ്, ഈ തിരുമുറിവ് മിസ്റ്റർ ഫൗസ്തീനൊക്കെയാണ് വെളിപ്പെടുത്തി കൊടുത്തത്. ഈ തിരുമുറിവിന്റെ യോഗ്യതയാൽ തിരുമുറിവിൽ ആഴപ്പെട്ട മുറിവിൽ നിന്നൊഴുകുന്ന തിരുരക്തമേ ആത്മനാ ചുംബിച്ച് നമുക്ക് ആരാധിച്ച് വണങ്ങാം. കുന്തം നെഞ്ചിൽ കുത്തിയിറക്കിയ നെഞ്ചിലെ ആഴമായ തിരുമുറിവ്, തിരുമുറിവും ആരാധിച്ച് വണങ്ങി ആത്മനാ ചുംബിച്ച് നമുക്ക് വണങ്ങി ആരാധിക്കാം. വീണ്ടും ഈശോയുടെ തിരുപ്പാണിയിൽ, തൃക്കൈകളിൽ നിന്നൊഴുകുന്ന തിരുരക്തം ആത്മനാ ചുംബിച്ച് നമുക്ക് ആരാധിച്ച് വണങ്ങാം. ഈശോയുടെ തിരുപാദത്തിൽ തൃപ്പാദത്വങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ആണികൾ, കൂർത്ത മൂർത്ത ആണികൾ അടിച്ച് അവിടെ നിന്നും ഒഴുകുന്ന തിരുരക്തം ആ നമുക്ക് ആത്മനാ ചുംബിച്ച് ആരാധിച്ച് വണങ്ങാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങൾ, ദുരിതങ്ങൾ, ഒറ്റപ്പെടലുകൾ, തിക്ത അനുഭവങ്ങൾ, അവഗണനകൾ, അപ്പോഴെല്ലാം ക്രൂശിത ധ്യാനമാണ് നാം ചെയ്യേണ്ടത്. വിശുദ്ധ അമ്മത്രേസ്യ പുണ്യവതി പറയുന്നു, ക്രൂശിത ധ്യാനം നടത്തിയപ്പോഴൊക്കെ എൻ്റെ ജീവിതത്തിന്റെ എല്ലാ പുരോഗതിക്കും കാരണം ക്രൂശിത ധ്യാനമായിരുന്നു, എല്ലാ അധോഗതിക്കും കാരണം ക്രൂശിത ധ്യാനം ഞാൻ നടത്താത്തതായിരുന്നു. വിശുദ്ധ ഏപ്രാസ്യമ്മ പറയുകയാണ്, ഈശോയുടെ ക്രൂശിത രൂപം ധ്യാനിക്കുമ്പോഴാണ് എൻ്റെ ഏക ആശ്വാസവും ആനന്ദവും. ആ ക്രൂശിത രൂപം നെഞ്ചോട് ചേർത്ത് വെച്ച് തഴുകി തലോടുന്നതും കണ്ണുനീർ വാർക്കുന്നതും എൻ്റെ ഏക ആശ്വാസമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ലോകം മുഴുവൻ പാപം പെരുക്കി ഈശോയ്ക്ക് ഇന്ന് ദിവ്യ സക്രാരിയിൽ ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അവിടുന്ന് കുരിശിൽ എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ഈശോ ഇന്ന് കുരിശിൽ കിടന്ന് പിടഞ്ഞ് പിടഞ്ഞ് രക്തം വാർത്തുകൊണ്ട് ഇപ്പോഴും അവിടുന്ന് മരിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ക്രൂശിത രൂപം നമ്മുടെ മുൻപിൽ എപ്പോഴും തെളിയട്ടെ. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു രൂപം നമ്മുടെ മനസ്സിൽ എപ്പോഴും കൊണ്ടുവരാം. ഒന്നുകിൽ ഈശോ ഗെത്സെമനിയിൽ ശിഷ്യന്മാർ പോലും ഉപേക്ഷിക്കപ്പെട്ട് ഏകാന്തമായിട്ട് പ്രാർത്ഥിച്ച് രക്തം ഉയർത്ത് പ്രാർത്ഥിക്കുന്ന ഈശോ, അല്ലെങ്കിൽ ചമ്മട്ടടിയേൽക്കുന്ന ഈശോ, വീണ്ടും ശിരസിൽ മുൾക്കിരീടവും തോളിൽ മേലെ ചുവന്ന മേലങ്കിയും ഞാങ്ങണയുമായി അവിടുന്ന് ചുറ്റു നോക്കി, സ്നേഹിതന്മാർ ആരുമില്ല, ഈശോ ഒറ്റയ്ക്ക്, ആ ഒരു ഏകാന്ത നിമിഷങ്ങൾ, അല്ലെങ്കിൽ ഈശോ കുരിശുമായി 14 വഴികളിലൂടെ നടന്നു പോകുന്ന രംഗം, അതുമല്ലെങ്കിൽ കുരിശിൽ കിടന്ന് പിടഞ്ഞു മരിക്കുന്ന ഈശോയുടെ നെഞ്ചിൽ കുരിശ് നെഞ്ചിൽ കുന്തം കൊണ്ട് കുത്തിയിറക്കുന്ന തിരുരക്തവും തിരുജലവും എനിക്ക് വേണ്ടി ഒഴുക്കുന്നു ഈശോയുടെ തിരുഹൃദയമേ. അങ്ങയുടെ കാരുണ്യ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന കാരുണ്യ സ്രോതസ്സായി ഒഴുകുന്ന തിരുരക്തമേ, തിരുജലമേ, എൻ്റെ ജീവിതത്തിൽ എല്ലാ നിമിഷത്തിലും ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നുവെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എപ്പോഴും ഉരുവിടാം. ക്രൂശിത രൂപം, ക്രൂശിത ധ്യാനം നമ്മെ എപ്പോഴും മുന്നോട്ട് നയിക്കട്ടെ. നമ്മുടെ വേദനകൾക്കും സങ്കടങ്ങൾക്കും കഷ്ടതകൾക്കും സഹനങ്ങൾക്കും ആത്മഹത്യയോ അല്ലെങ്കിൽ മദ്യപാനമോ അല്ലെങ്കിൽ പരസ്പരം വാക്കുകൾ കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ മുറിവേൽപ്പിച്ചിട്ടോ ഒന്നും ഒരു പരിഹാര മാർഗം ആകുന്നില്ല. നമ്മുടെ കൂടെ ക്രൂശിതനായ, എന്നെ പോലെ സഹിച്ചുകൊണ്ടിരിക്കുന്ന, സഹിക്കുന്ന ഒരു ഈശോയുണ്ട്. ഈശോ എൻ്റെ കൂടെയുണ്ട്. സങ്കീർത്തനം 34:5 എന്താണ് പറയുന്നത്? അവനെ നോക്കിയവർ പ്രകാശിതരായി, തങ്ങളെ കുത്തിമുറിവേൽപ്പിച്ചവനെ തങ്ങൾ തന്നെ നോക്കി നിൽക്കുന്നു. സങ്കീർത്തനം 34:7, കർത്താവിന്റെ ദൂതർ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ സംരക്ഷിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മൾ എന്നും ക്രൂശിത ധ്യാനം, ക്രൂശിത രൂപം ഭക്തിയോടെ കൈകളിൽ എടുത്തുകൊണ്ട് ക്രൂശിത രൂപം ധ്യാനിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശക്തി കിട്ടും. ഈശോ നമ്മുടെ കൂടെയുണ്ട്. അവൻ ഏക രക്ഷകനാണ്. എനിക്ക് വേണ്ടി മരിച്ചവനാണ്. എനിക്ക് വേണ്ടി പീഡ സഹിച്ചവനാണ്. നമുക്കൊരു ഗാനം ഇപ്പോൾ കണ്ണുകൾ അടയ്ക്കാം. ഒരു ഗാനം കേട്ടുകൊണ്ട് ഈ ഗാനത്തിലൂടെ നമുക്ക് ഈശോയെ ഇപ്പോൾ ആരാധിച്ച് നമുക്ക് ഈ ധ്യാനത്തിന്റെ സമാപനത്തിലേക്ക് ഇപ്പോൾ കടന്നു വരാം.
കണ്ണുകൾ അടയ്ക്കാം. ശിരസ് മുതൽ കാൽപാദം വരെ ഈശോയുടെ തിരുരക്തം നമ്മിലേക്ക് ഒഴുകിയിറങ്ങട്ടെ. നമ്മുടെ കുടുംബം, അതുവഴി നമ്മുടെ ദേശം എല്ലാം വിശുദ്ധീകരിക്കണ ഒരവസ്ഥയിലേക്ക് നമ്മളിപ്പോൾ കടന്നു വരട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രൂശിതനായ ഈശോയെ, അങ്ങയുടെ തിരുരക്തം എന്നിലും എൻ്റെ കുടുംബത്തിലും ഈ സമൂഹത്തിലും ദേശം മുഴുവനിലും ലോകം മുഴുവനിലും ഒഴുകിയിറങ്ങട്ടെ, വിശുദ്ധീകരിക്കട്ടെ. അങ്ങനെ നോമ്പുകാലം പുണ്യങ്ങളുടെ ഒരു പൂക്കാലമായി മാറട്ടെ. ഈശോയെ ഈശോയെ വേദനിപ്പിച്ച നിമിഷം നമുക്ക് ഓർക്കാം. എന്താണ് എന്റെ വീക്ക് പോയിന്റ്സ്? ഞാൻ ഈശോയെ വേദനിപ്പിക്കുന്ന നിമിഷങ്ങൾ ഏതെല്ലാം അവയവങ്ങൾ കൊണ്ട് വേദനിപ്പിച്ച് നമുക്ക് മനസ്സിലാക്കാം. സഫറിംഗ്, സഹനം. സഫറിംഗ് ഈസ് എൻ ഇൻവിറ്റേഷൻ ഓഫ് ജീസസ്, ഇന്റിമസി വിത്ത് ജീസസ്. യേശുവിന്റെ സ്നേഹചുംബനങ്ങളാണ് സഹനം. ആരാധന